നമസ്കാരം, ഇത് ഭാരത് ലൈവ്. ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ ധാരാളമായി പണിയെടുക്കുന്ന ഒരുപാട് പ്രദേശങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട പ്രദേശമാണ് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ. ഈ പെരുമ്പാവൂരിലെ സംഭവ വികാസങ്ങൾ പലതും എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, പെരുമ്പാവൂർ സ്വദേശി. അദ്ദേഹം പറഞ്ഞത് കേട്ട് സത്യം പറഞ്ഞാൽ നമ്മൾ വിശ്വസിക്കില്ല. അവിടെ പോയാൽ മാത്രമേ വിശ്വസിക്കാൻ സാധിക്കുകയുള്ളൂ. പെരുമ്പാവൂർ എന്ന പ്രദേശം സമ്പൂർണമായി ഈ അന്യസംസ്ഥാന തൊഴിലാളികളായ ആളുകളുടെ പിടിയിലമർന്നിരിക്കുകയാണ്. അവിടെ എന്നും വഴക്കും വക്കാണവും തമ്മിലടിയും മദ്യപാനവും ലഹരിമരുന്നുമാണ്, പെൺമ അനുഭവമുണ്ട്. അവിടുത്തെ മാർക്കറ്റുകളൊക്കെ തന്നെ ഇവന്മാർ കയ്യിലെടുത്തിരിക്കുന്നു. പെരുമ്പാവൂരിൽ നിന്ന് ഒരു സുഹൃത്ത് അയച്ചു തന്ന ഒരു വീഡിയോയാണ് ഇനി പ്രേക്ഷകർ കാണാൻ പോകുന്നത്. ഏതാണ്ട് 3 മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോ. പെരുമ്പാവൂരിലെ ഇവന്മാരുടെ രീതികളും ഇവൻ അവിടെ പെരുമ്പാവൂർ എന്ന ആ പ്രദേശത്തിൻ്റെ അവസ്ഥയുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഇതിപ്പോ പെരുമ്പാവൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ തത്സമയമായി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അസം ഒഡീഷ ഒന്നുമല്ല, എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. നിങ്ങൾക്ക് ദൃശ്യങ്ങൾ വളരെ വ്യക്തമായി തന്നെ കാണാം. പരസ്യമായി നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികളെയാണ് നിങ്ങളിപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ ഏകദേശം 100 മീറ്റർ അകലെ, എക്സൈസ് ഓഫീസാണെങ്കിലും അതുപോലെ കുന്നത്തനാട് എക്സൈസ് ആണെങ്കിലും 100 മീറ്റർ അകലെയാണ്. അവരുടെ മൂക്കിന് താഴെയാണ് ഇത്തരത്തിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ ഈ പറയുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചു നാളുകൾക്ക് മുമ്പ് ഏകദേശം 10,000 കിലോയ്ക്ക് മുകളിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളൊക്കെ പിടികൂടിയിരുന്നതാണ്. ഒമിക്രോൺ നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലൊക്കെ ഇതൊന്നും വകവെക്കാതെ, ഇതൊന്നും ഞങ്ങൾ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് പറഞ്ഞുകൊണ്ട്, ഈ പറയുന്ന നിയമങ്ങൾ ഞങ്ങൾക്കൊന്നും ബാധകമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിരവധി ആളുകൾ, നിരവധി ഇതര സംസ്ഥാന തൊഴിലാളികളാണ് നമ്മുടെ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ട് ഇത്തരത്തിൽ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട്, നിയമവ്യവസ്ഥകളെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വിൽപ്പനകൾ നടത്തുന്നത്. നമ്മളിപ്പോ ഈ കാണുന്ന ദൃശ്യങ്ങൾ നമ്മുടെ പെരുമ്പാവൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വരാം. കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഇത് പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന സ്ഥലമാണ്. ഈ പെരുമ്പാവൂർ ബസ് സ്റ്റാൻഡിനോട് ചേർന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഏറെ സുരക്ഷ ഒരുക്കേണ്ട ഒരു സ്ഥലം കൂടിയാണ്. തൊട്ടടുത്ത് തന്നെ ഗേൾസ് സ്കൂളുണ്ട്. അങ്ങനെ നിരവധി സ്കൂളുകളും ഈ പറയുന്ന ബസ് സ്റ്റാൻഡിനോട് അടുത്ത് തന്നെയുണ്ട്. നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ നമുക്ക് കാണാം, ഇവിടെ ഒരുപാട് ഇതര സംസ്ഥാന തൊഴിലാളികൾ തടിച്ചുകൂടി നിൽക്കുന്ന സാഹചര്യം, അതായത് മാസ്ക് പോലും ധരിക്കാതെ നിൽക്കുന്ന സാഹചര്യമുണ്ട്. കൂടുതൽ അകത്തളങ്ങളിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് കാണാം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന. നമുക്ക് കാണാം തത്സമയമായി തന്നെ നമുക്ക് കാണാം യാതൊരു പേടിയുമില്ലാതെ വിൽപ്പന നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ. ഇവരൊക്കെ ഈ ഇതര സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് വരുന്നത് പോലും ഇത്തരം ഈ പറയുന്ന നിയമവിരുദ്ധമായ കാര്യങ്ങൾ ചെയ്യാനാണോ എന്ന് സംശയിക്കേണ്ടിരിക്കുന്നു. നമുക്കറിയാം ഇന്നലെ കിറ്റെക്സിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ പോലീസിനെ മർദ്ദിച്ച് പോലീസ് വാഹനത്തിന് തീ കൊടുത്തിരിക്കുന്നു. പോലീസ് വാഹനത്തിന് തീ കൊടുത്തിരിക്കുന്നു. അതായത് ഇതൊന്നും ഞങ്ങൾക്ക് പേടിയില്ല എന്നാണ് അവർ ഓരോ സംഭവങ്ങളിലൂടെയും കാണിച്ചു തരുന്നത്. ഇന്നലെ വൈകുന്നേരം നടന്ന സംഭവം, ഇന്നലെ പോലീസ് വണ്ടിക്ക് തീ കൊളുത്തിയ സംഭവത്തെ വിശേഷിപ്പിക്കുകയാണ്. കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം തന്നെ ഉണ്ടാവുക. നമ്മൾ ഇങ്ങനെ ലൈവ് കൊടുക്കുന്ന കണ്ടിട്ട് പോലും ഇവർക്ക് ഇതൊന്നും യാതൊരു പേടിയുള്ള വിഷയമല്ല. ഇതാ നമുക്ക് തത്സമയമായി തന്നെ കാണാം, ഇത് ചില ആളുകൾ ഇതാ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് ഓടി മാറുന്നുണ്ട്. ഇതൊരു വലിയ ബിസിനസ്സായി മാറിയിരിക്കുകയാണ്. ഞായറാഴ്ച ദിവസങ്ങളിൽ ഇതാണ് ഇവിടുത്തെ പ്രധാന ബിസിനസ്. നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയാണ് ഇവിടുത്തെ പ്രധാന ബിസിനസ് എന്ന് പറയുന്നത്. എന്തായാലും പോലീസും എക്സൈസും കാര്യമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടണം. പെരുമ്പാവൂർ ഭായിമാർ വിഴുങ്ങിക്കഴിഞ്ഞു. ഇത് കേരളത്തിന്റെ ഒരു പ്രദേശമാണെന്ന് വെളിയിൽ നിന്നൊരാൾ വന്ന് നോക്കിയാൽ ഒരിക്കലും തോന്നില്ല. അത്രയും ഭീകര അന്തരീക്ഷമാണ് അവിടെ. അവിടെ സാധാരണക്കാരായ നാട്ടുകാരായ സ്ത്രീകൾക്കോ അതുപോലെ തന്നെ പുരുഷന്മാർക്കോ കുട്ടികൾക്കോ ഒന്ന് മാർക്കറ്റിൽ പോകാനോ പുറത്തിറങ്ങി പോകാനോ പറ്റാത്ത അവസ്ഥയാണ്. ഇവന്മാർ കമന്റ് അടിക്കും, വേണമെങ്കിൽ ആക്രമിക്കും, പലതും ചെയ്യും. ഒരു വല്ലാത്ത അരക്ഷിതാവസ്ഥയിലാണ് പെരുമ്പാവൂർ എന്ന പ്രദേശം. എറണാകുളം ജില്ലയുടെ ഭാഗമാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിപ്പോൾ ഒരു അന്യസംസ്ഥാന ജില്ലയായി തന്നെ പെരുമ്പാവൂർ മാറിയിരിക്കുന്നു. കൃത്യമായി കണക്കുകളില്ല. ഇവരെത്ര പേരുണ്ടെന്ന് അറിയില്ല. ഇവരെവിടെയൊക്കെ താമസിക്കുന്നു എന്നറിയില്ല. കുടുംബമായി താമസിക്കുന്നവരുണ്ടെന്ന് പറയുന്നു, കൃത്യമായി എന്താണെന്ന് അറിയില്ല. കുടുംബമായി താമസിക്കുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട് പെൺവാണിഭം നടത്തുന്നുണ്ട്, വേശ്യാലയങ്ങൾ നടത്തുന്നുണ്ട്, പല സംഭവ വികാസങ്ങളുമുണ്ട്. പെരുമ്പാവൂരിൻ്റെ ക്രമസമാധാന നില ഇനി ദൈവം വിചാരിച്ചാലേ ശരിയായി കിട്ടുകയുള്ളൂ എന്നാണ് പെരുമ്പാവൂരുകാർ തന്നെ പറയുന്നത്, വേദനയോടെ പറയുന്നത്.